ഹെച്ച് സൈക്കിളിൻ്റെ ബാക്കിലായിട്ട് ഒരു ബാർകോഡ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ബാർകോഡ് സ്കാൻ ചെയ്താൽ മാത്രമാണ് ഇത് നമുക്ക് സൈക്കിൾ അൺലോക്ക് ആക്കുക. ഇവിടെ തന്നെ അൺലോക്കിൻ്റെ ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക്, അത് ഓൾറെഡി നമ്മളിത് സ്കാൻ ചെയ്യുമ്പം അപ്പോൾ തന്നെ നമുക്ക് ഈ ബാർകോഡ് സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് ബൈക്ക് അല്ലെങ്കിൽ നമ്മുടെ ബൈസൈക്കിൾ അൺലോക്ക് ചെയ്യാം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്നൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. ആരോഗ്യം ഉള്ള ഒരു ശരീരം ആഗ്രഹിക്കാത്തവരെ ആരുമില്ല. ആരോഗ്യം എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ആരോഗ്യമുള്ളൊരു ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രോഗങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിക്കൂ. അപ്പോൾ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. നമ്മൾ ആരോഗ്യമുള്ള അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ആഹാരം കഴിക്കാറുണ്ട്. അതുപോലെ നമ്മൾ ഒരുപാട് നല്ല എക്സസൈസസ് ചെയ്യാറുണ്ട്. അപ്പം ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരു കമ്പനി ഹെക്സി മൊബിലിറ്റി എന്നൊരു കമ്പനി ഇതിന് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഒരു ഇന്നോവേഷനുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ചെയ്തിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിലുള്ള സിറ്റികളിലെല്ലാം അവർ സൈക്കിള് വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പം മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചി പോലുള്ള, അല്ലെ കൊച്ചി ട്രിവാൻഡ്രം പോലുള്ള സ്ഥലങ്ങളിൽ, കൊച്ചിയിൽ നമ്മുടെ മെട്രോയുടെ അടുത്തായിട്ട് തന്നെ ഹെക്സി മൊബിലിറ്റിയുടെ സൈക്കിൾസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അത് എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. അതായത് അത് വളരെ തുച്ഛമായ നിരക്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരൊരു ആപ്ലിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. ഹെക്സി മൊബിലിറ്റി എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ നമുക്ക് എന്താണ് ഹെക്സി മൊബിലിറ്റി കമ്പനി എന്ന് നോക്കാം. ഇതൊരു ഗ്രീൻ ട്രാൻസ്പോർട്ടേഷൻ കമ്പനിയാണ് ഹെക്സി മൊബിലിറ്റി. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വന്നിരിക്കുന്നത് ഡൽഹി ഗുഡ്ഗാവിലാണ്. പിന്നെ അടുത്ത് ഇത് ഇന്ത്യ കൂടാതെ തന്നെ ചൈന, അതുപോലെ തന്നെ സിംഗപ്പൂർ എന്നീ രണ്ട് കൺട്രികളിലും ഈ ഹെക്സി മൊബിലിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്താണ് ഹെക്സി മൊബിലിറ്റി ആപ്പ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നതെന്നുണ്ട് എന്ന് നമുക്ക് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഹെക്സി മൊബിലിറ്റി എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം, അതുപോലെ അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഈ ആപ്പ് വെച്ച് ഈ സൈക്കിൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിലേക്ക് പോവുക. പ്ലേ സ്റ്റോറിൽ സെർച്ചിങ് ഓപ്ഷനിൽ ഹെക്സി മൊബിലിറ്റി എന്ന് അടിച്ചു കൊടുക്കുക. ഹെക്സി മൊബിലിറ്റി എന്ന് വന്നിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കയറുക. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്താണ്, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനൊരു ഓപ്ഷൻ കാണിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് കയറുമ്പം ഇൻസ്റ്റാൾ എന്നൊരു ഓപ്ഷൻ കാണിക്കുക, അത് ക്ലിക്ക് ചെയ്ത് കയറുക, ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഹെക്സി മൊബിലിറ്റി ആപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഹെക്സി മൊബിലിറ്റി എന്നൊരു ലോഗോയോടുകൂടിയാണ് ഓപ്പൺ ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണിക്കും, നിങ്ങളോട് ഇത് രജിസ്റ്റർ ചെയ്യാനായിട്ട് കാണിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു OTP കിട്ടും. ആ OTP അടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ആവും. അക്കൗണ്ട് ക്രിയേറ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ വെൽക്കം ടു ഹെക്സി എന്നൊരു ഓപ്ഷനിൽ ഇങ്ങനെ ഒരു ലോഗോ ആയിരിക്കും കാണിക്കുക. അതിൽ കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള, ഓൾറെഡി നമ്മൾ ഇതിനകത്ത് ലൊക്കേഷൻ എനേബിൾ ആയിട്ടുണ്ട്, നമ്മൾ അത് ആദ്യമേ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അങ്ങനെ ഒരു ഓപ്ഷൻ വരും, അത് ക്ലിക്ക് ചെയ്ത് കയറേണ്ടതാണ്. അപ്പോൾ അതിന് ശേഷം നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള, നമുക്ക് എവിടെയാണോ നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഹെക്സി മൊബിലിറ്റിയുടെ സൈക്കിൾ എവിടെയാണെന്നുള്ളത് നമുക്ക് കാണിക്കും. ഈ P എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന ഒരു യെല്ലോ കളർ, യെല്ലോയിഷ് ആയിട്ടുള്ള കളറിൽ കാണിക്കുന്നത് എല്ലായിടത്തും നമുക്ക് സൈക്കിൾസ് അവൈലബിൾ ആണ്. അപ്പം എനിക്ക് അടുത്തുള്ളടുത്ത് അടുത്ത ഓപ്ഷൻസ് ഇതെല്ലാമാണ് കാണിക്കുന്നത്. അപ്പം നമുക്കൊരു ഓപ്ഷൻ കാണാം. ഈ ബാറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ എന്നൊരു ഓപ്ഷൻ കാണാം. നമ്മൾ സബ്സ്ക്രിപ്ഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കയറുക. അപ്പം നമുക്ക് സെലക്ട് പാക്കേജ് എന്നൊരു ഓപ്ഷൻ കാണും. അപ്പം നമുക്ക് ഇപ്പം 1 month പാക്കാണ് വേണമെന്നുണ്ടെങ്കിൽ 175 രൂപയാണ്. അത് നമുക്ക് 30 ദിവസത്തേക്കാണ് വരുന്നത്. ഒരു ദിവസം നമുക്ക് 30 മിനിറ്റ് നമുക്ക് യൂസ് ചെയ്യാം. അതിന് ശേഷമാണ് യൂസ് ചെയ്യുന്നത്. അതിന് ശേഷം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 രൂപ ഒരു 30 മിനിറ്റ്സ് നമുക്ക് വരും. അല്ലെന്നാൽ നമുക്ക് ഡെയിലി ഈ 30 ദിവസം നമുക്ക് ഡെയിലി 30 മിനിറ്റ് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ 1-day pass ഉണ്ട്, 23 രൂപയുടെയാണ് 1-day pass. അത് നമുക്കും സെയിം ഇതുപോലെ തന്നെയാണ്, 30 മിനിറ്റ് നമുക്ക് ഫ്രീ ആണ്, അതിന് ശേഷം 5 രൂപ ചാർജ് ആണ്. 6 month പാക്ക് ഉണ്ട്, 706 രൂപയാണ്. 180 ദിവസമാണ് നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കുക. ഇതുപോലെ തന്നെ 30 മിനിറ്റ്സ് നമുക്ക് എവറി ഡേ യൂസ് ചെയ്യാം, അതിനുശേഷം 5 rupees ചാർജബിൾ ആണ്. വീക്ക്ലി പാസും അവൈലബിൾ ആണ്, 49 രൂപയാണ്. ഒരു ആഴ്ച നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതും സെയിം തന്നെ, നമുക്ക് 30 മിനിറ്റ്സ് യൂസ് ചെയ്യാം, അതിനുശേഷം 5 രൂപ ചാർജ് ആവുന്നതാണ്. അപ്പം നമുക്ക് നോക്കാം. ഞാനിപ്പം ക്ലിക്ക് ചെയ്ത് ഞാനിപ്പം ചൂസ് ചെയ്യുന്നത് 1-day pass ആണ്, 23 രൂപയുടെ pass ആണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും, ബൈ നൗ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ബൈ നൗ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അവരുടെ കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻ വരും, അത് അഗ്രി ചെയ്ത് കൊടുക്കുക. അഗ്രി ചെയ്ത് കൊടുക്കുമ്പോഴേക്കും കാണിക്കും നമുക്ക് 23 രൂപ എങ്ങനെയാണ്, ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ ഡെബിറ്റ് കാർഡ് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുക, നെറ്റ് ബാങ്കിങ് ആണെങ്കിൽ നെറ്റ് ബാങ്കിങ് കൊടുക്കുക.
പിന്നെ അതുപോലെ നമുക്ക് പിന്നീട് നമുക്ക് കാണുന്നുണ്ട് പേ ടി എം വഴി നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം ഞാൻ ചെയ്യുന്നത് എൻ്റെ ബാങ്കിൻ്റെ ഓപ്ഷൻ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഇതാണ് ഹെക്സി സൈക്കിൾ. അപ്പോൾ നമുക്കിത് എങ്ങനെ പ്രവർത്തിക്കുമെന്നൊന്ന് നോക്കാം. ഈ ആപ്ലിക്കേഷൻ വെച്ചിട്ട് എങ്ങനെ പ്രവർത്തിക്കുമെന്നൊന്ന് നോക്കാം. ഈ ഹെക്സി സൈക്കിളിൻ്റെ ബാക്കിലായിട്ട് ഒരു ബാർകോഡ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ബാർകോഡ് സ്കാൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് സൈക്കിള് അൺലോക്ക് ആക്കുക. ഇവിടെ തന്നെ അൺലോക്കിൻ്റെ ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക്, അത് ഓൾറെഡി നമ്മളിത് സ്കാൻ ചെയ്യുമ്പം അപ്പോൾ തന്നെ നമുക്ക് ഈ ബാർകോഡ് സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് ബൈക്ക് അല്ലെങ്കിൽ നമ്മുടെ ബൈസൈക്കിൾ അൺലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ ആപ്ലിക്കേഷനിലേക്ക് പോകുമ്പം അൺലോക്ക് ബൈക്ക് എന്ന ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്ത് പോയി കൊടുക്കുമ്പോഴേക്കും നമ്മുടെ മൊബൈൽ വഴി നമ്മൾ ആ കാണുന്ന ബാർകോഡിൽ സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്തതിന് ശേഷം നമ്മൾ ബ്ലൂടൂത്ത് അലോ ആക്കി കൊടുക്കുക. കാരണം നമ്മുടെ ഈ സൈക്കിൾ വർക്ക് ചെയ്യുന്ന ബ്ലൂടൂത്തിലാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഓപ്ഷൻ കാണാം, സെർച്ചിങ് ഫോർ എ ബ്ലൂടൂത്ത് ബൈക്ക് നിയർ ബൈ എന്ന് കാണിക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓൾറെഡി നമ്മൾ ബാർകോഡ് സ്കാൻ ചെയ്ത് സൈക്കിൾ ആക്സസ് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഓടിച്ച് നോക്കാം എങ്ങനെയുണ്ട് എന്നറിയാം നമുക്ക്. ആക്ച്വലി ഞാനിപ്പോൾ ഓടിക്കാൻ ഉദ്ദേശിക്കുന്നത് 30 മിനിറ്റ്സ് ആണ്. അപ്പോൾ അത് കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 5 rupees ഇതാവും, എക്സ്ട്രാ ചാർജ് വരും. അപ്പോൾ നമുക്കിതൊന്ന് ഓടിച്ച് നോക്കാം. അപ്പം നമുക്കിതൊന്ന് ഉപയോഗിച്ച് നോക്കാം എങ്ങനെയുണ്ട് എന്ന് നോക്കാം. സൈക്കിൾ നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. സൈക്കിൾ നോക്കൂ, പക്ഷെ ഇത് ചെറിയൊരു വെട്ടൽ പോലെയുണ്ട് സൈക്കിളിന്, പക്ഷേ അത് കുഴപ്പമായിട്ട് തോന്നുന്നില്ല. അപ്പോൾ എനിക്ക് സൈക്കിൾ അധികം റൈഡ് ചെയ്യാൻ പറ്റത്തില്ല, റോഡാണ്. അപ്പം ഫുള്ള് അപകടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അധികം റൈഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഇതെങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുന്നതെന്നൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ഞാൻ ചെയ്തത്. ഇനി നമുക്ക് തിരിച്ചുകൊണ്ട് വെക്കാം, നമുക്ക് എങ്ങനെയാണ് ഇത് ലോക്ക് ചെയ്യാമെന്ന് നോക്കാം. അതും നമ്മൾ ബാർകോഡ് തന്നെ ഉപയോഗിച്ച് ലോക്ക് ചെയ്യണം. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ശരിക്കും വിയർത്ത് കുളിച്ചു, നല്ലൊരു എക്സസൈസ് തന്നെയായിരുന്നു. 30 മിനിറ്റ്സിന് മുമ്പ് തന്നെ നമ്മൾ തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ശരിക്കും ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൊച്ചിയിലും ട്രിവാൻഡ്രത്തുള്ള ആൾക്കാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹെക്സിയുടെ സൈക്കിൾ. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു എക്സസൈസ് തന്നെയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെ ഇനിയും ലോക്ക് ചെയ്യാമെന്നൊന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ ലോക്ക് ചെയ്യാനായിട്ടൊന്നുമില്ല, ഈ കാണുന്ന സ്റ്റാൻഡിൽ നമ്മൾ കയറ്റി വെക്കണം. ഇതാണിതിൻ്റെ സ്റ്റാൻഡ്. നമ്മൾ ഈ സ്റ്റാൻഡിലേക്കാണ് കയറ്റി വെക്കേണ്ടത്. അതിനുശേഷം ബാക്കിൽ കാണുന്ന ബാർകോഡിൽ വീണ്ടും നമ്മൾ ആപ്ലിക്കേഷനിൽ പോയതിന് ശേഷം ബാർകോഡിൽ വീണ്ടും സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ലോക്കാവും. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന റെഡിൽ കാണുന്ന എൻഡ് ട്രിപ്പ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെർച്ചിങ് ബൈക്ക് എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ റൈഡെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. തീർച്ചയായിട്ടും കൊച്ചിയിലുള്ള ആൾക്കാർ കഴിവതും അതൊന്ന് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ തീർച്ചയായിട്ടും ഒരു സൈക്കിളിങ് നല്ലൊരു എക്സസൈസ് തന്നെയാണ്, തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. പിന്നെ മറ്റേ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളോട് ഞാൻ പറയാൻ വിട്ടുപോയി. ഹെക്സി മൊബിലിറ്റി നമ്മുടെ മെട്രോയുടെ അണ്ടറിലാണ് വരുന്നത്. അതായത് കൊച്ചി മെട്രോ അല്ലെങ്കിൽ ഓരോ സിറ്റികളുടെ മെട്രോസിൻ്റെ അണ്ടറിലാണ് നമ്മുടെ ഹെക്സി മൊബിലിറ്റി വരുന്നത്. അപ്പം കൊച്ചിയിലുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ എനിക്ക് പറ്റിയ ഒരു അബദ്ധം കൂടെ പറയാം. ഞാൻ റൈഡ് 30 മിനിറ്റിനുള്ളിൽ തന്നെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഞാൻ തിരിച്ചുകൊണ്ട് ആ ഹബിൽ വെച്ച സമയത്ത് എനിക്ക് അത് ഞാൻ സ്കാൻ ചെയ്ത് നമ്മളത് നമ്മുടെ റൈഡ് എൻഡ് ചെയ്യാൻ നോക്കിയിട്ട് സാധിച്ചിരുന്നില്ല. അപ്പോൾ അവർ അതിനകത്ത് കാണിച്ചിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് സ്റ്റേഷനല്ല ഇരിക്കുന്നതെന്ന് പറഞ്ഞാണ് കാണിച്ചത്. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ നമ്മുടെ കസ്റ്റമറെ കയറി വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് മാനുവലായിട്ട് ലോക്ക് ചെയ്തോളൂ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മാനുവലായിട്ട് തന്നെ നിങ്ങൾക്കത് ലോക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാർകോഡിൻ്റെ മുകളിലായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ചന്ദ്രക്കല രൂപത്തിലാണ് അതിൻ്റെ ലോക്ക് കാണുക. അത് നമ്മൾ താഴോട്ട് പിടിച്ച് താത്തി കഴിഞ്ഞാൽ ലോക്കായിക്കോളും. നിങ്ങൾക്ക് പ്രത്യേകിച്ച് എക്സ്ട്രാ ചാർജസ് ഒന്നും വരില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഡിഫിക്കൽട്ടി നിങ്ങൾക്ക് നേരിടുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി, എന്നിട്ട് അവരെ ഒന്ന് അറിയിക്കുക. അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്രദമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.
തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ആ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ.